ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനം ഇന്ന് രാവിലെ അറിഞ്ഞോലോ സർപ്രൈസായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. നിലവിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി വെച്ചതിലും അതോടൊപ്പം തന്നെ ഇനി ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്ന സിനിമകളിലും വെച്ച് ഏറ്റവും കിടിലൻ ലൈനപ്പുള്ള താരം വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയമാണ്. ലാലേട്ടൻ അത്രത്തോളം കിടിലൻ പ്രൊജക്ടുകൾ, ബിഗ് ബഡ്ജറ്റ് സിനിമകളാണെങ്കിലും ലോ ബഡ്ജറ്റ് സിനിമകളാണെങ്കിലും വരാനിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ ഒഫീഷ്യൽ പ്രഖ്യാപനം ആശീർവാദ സിനിമാസിൻ്റെ 33rd സിനിമ ജീതു ജോസഫ് സംവിധാനം ചെയ്യുന്നു എന്നായിരുന്നു. സിനിമയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി കൂടുതൽ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇതേ കോംബോയിൽ വർഷങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിച്ച രണ്ട് ഭാഗങ്ങളായിട്ട് വരാനായിട്ടിരിക്കുന്ന റാം എന്ന സിനിമയുടെ കാര്യം എന്തായി, റാം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇനി എപ്പോൾ, എന്തുകൊണ്ട് ഇത്രയധികം വൈകുന്നു തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെയായിരുന്നു. റാം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നേരത്തൊരു ഘട്ടത്തിൽ ഋഷഭ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഓഗസ്റ്റ് മാസത്തോടെ റാമിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തതെങ്കിൽ പോലും ഓഗസ്റ്റ് മാസം വിദേശ രാജ്യങ്ങളിലെ നല്ലൊരു കാലാവസ്ഥ അല്ലാത്തത് കൊണ്ട് റാം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് വിവരം. അതേസമയമാണ് ലാലീട്ടൻ ജിത്തു ജോസഫ് കോംബോയിൽ ഓഗസ്റ്റ് മാസം ഇന്ന് പ്രഖ്യാപിച്ച സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടിരിക്കുന്നത്. റാം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇനി ഈ വർഷം അവസാനത്തോടെ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. 50 വിദേശത്തെയും ഇന്ത്യയിലെ ഡൽഹിയിലെല്ലാം തന്നെ ചിത്രീകരിക്കാനായിട്ടുള്ള ഷെഡ്യൂളാണ് റാമിൻ്റെതായിട്ട് ബാക്കി നിൽക്കുന്നത്. കൂടുതൽ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിവുള്ളതാണ് ലാലീട്ടൻ്റെ സമീപകാലത്തെ സിനിമകൾ കൂടുതലായിട്ട് മറ്റ് നിർമ്മാണ കമ്പനികളാണ് നിർമ്മിക്കുന്നത് എന്ന്. റാമാണെങ്കിലും മലിക്കോട്ടെ വാലിബനാണെങ്കിലും ഋഷഭ ആണെങ്കിലും മറ്റ് നിർമ്മാണ കമ്പനികളാണ് നിർമ്മിക്കുന്നത്. അതേസമയം ആശീർവാദ സിനിമാസിൻ്റെ അടുത്ത പ്രോജക്റ്റ് എന്ന രീതിയിൽ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അത് എമ്പുരാൻ എന്ന സിനിമയുടേതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ എമ്പുരാൻ എന്ന സിനിമയുടെ ചിത്രീകരണം വൈകുന്നു എന്ന് തന്നെയാണ് ഇന്ന് പുറത്തു വന്ന ആശീർവാദ സിനിമാസിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ 2023 വർഷം ആദ്യം മുതൽ തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നത് ഈ വർഷം ഓഗസ്റ്റിൽ അതല്ലെങ്കിൽ സെപ്റ്റംബറിൽ എമ്പുരാന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നായിരുന്നു. എന്നാൽ അതിനു മുന്നേ ഈ ജൂലൈ മാസം ഈ മാസം സിനിമയുടെ ചിത്രീകരണം സർപ്രൈസ് ആയിട്ട് പൂജയെല്ലാം തന്നെ നടത്തി വിദേശ രാജ്യത്ത് ആരംഭിക്കാനായിട്ട് പൃഥ്വിരാജിന് പ്ലാൻ ഉള്ളതായിട്ടാണ് ഏകദേശം 1-2 ആഴ്ചകൾക്കിടയിൽ നമുക്ക് ലഭ്യമായ വിവരം. എന്നാൽ ഇപ്പോഴത്തെ പൃഥ്വിരാജിന് സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ പരിക്ക് പറ്റിയത് എമ്പുരാന്റെ എല്ലാ പ്ലാനുകളും തകിടം മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കും. എന്നാൽ അത് ഏത് മാസം എന്ന കാര്യത്തിൽ നിലവിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് ഒരു മാസമില്ല. കാത്തിരിക്കും എമ്പുരാന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്. ഇനി ലാലേട്ടൻ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുന്ന അടുത്ത സിനിമ അത് ഈ മാസം ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടിരിക്കുന്ന ഋഷഭ എന്ന സിനിമയാണ്. നന്ദകിഷോറിന്റെ സംവിധാനത്തിൽ ലണ്ടനിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടിരിക്കുന്ന 5 നിർമ്മാതാക്കളെല്ലാം തന്നെ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണ് ഋഷഭ. ഈ ചിത്രത്തിന്റെ കാസ്റ്റ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയിലെ റോഷൻ മേഘ എന്ന അന്യഭാഷ നടനാണ് സിനിമയിൽ ലാലേട്ടന്റെ മകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ലാലേട്ടന്റെ നായികയാണോ എന്ന് വ്യക്തമല്ല. സിമ്രാൻ കൂടി ഒരു സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഗരുഡ റാമാണ് മറ്റൊരു താരം. കൂടാതെ സിനിമയ്ക്ക് സംഗീതം നൽകുന്നത് ദേവി ശ്രീപ്രസാദ് ആണ്. നേരത്തെ ഒരു ഘട്ടത്തിലെ തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു വമ്പൻ താരം ലാലേട്ടന്റെ മകൻ റോളിലെത്തുന്നു എന്നൊക്കെ റൂമറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സിനിമ മൾട്ടി സ്റ്റാർ സിനിമയാകും, ബിഗ് ബഡ്ജറ്റ് സിനിമയാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ചിത്രം ഒരു മൾട്ടി സ്റ്റാർ സിനിമയല്ല, ലാലേട്ടൻ തന്നെ നായകനായെത്തുന്ന അന്യഭാഷയിൽ നിന്ന് വരാനിരിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് ഋഷഭ മാറുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ സിനിമയുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാൽ.